ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. പ്രധാന വാർത്തകൾ. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് ദേശീയ പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ ഒരുക്കാനും അവരെ മുഖ്യധാരയിലെത്തിക്കാനും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷം നാളെ വിശാഖപട്ടണത്ത്. സംസ്ഥാനത്തെ ജയിലുകളിൽ നടപ്പാക്കിയ കാലാനുസൃത മാറ്റത്തിലൂടെ ജയിലിനെക്കുറിച്ച് സങ്കല്പം മാറ്റാൻ സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്നാരംഭിക്കും. ആദ്യ മത്സരത്തിൽ രാത്രി 8:30 നെതർലാൻഡ്സ് അമേരിക്കയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് കുതിപ്പ് തുടങ്ങി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 2021 25 പുരസ്കാരങ്ങളും 2022 29 പുരസ്കാരങ്ങളുമാണ് സമ്മാനിച്ചത്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്കും ഈ രംഗത്തെ നേട്ടങ്ങൾക്കുമാണ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക കായിക രംഗങ്ങളിൽ ദിവ്യാംഗരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിവേചനം ഇല്ലാതാക്കാനും ആരോഗ്യപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ ഒരുക്കാനും അവരെ മുഖ്യധാരയിലെത്തിക്കാനും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദിവ്യാംഗരുടെ ആത്മധൈര്യത്തെയും കൈവരിച്ച നേട്ടങ്ങളെയും അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഭിന്നശേഷിക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അവരോട് കരുതലും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരമാണ് എല്ലാ വർഷവും December 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിന് പരിവർത്തനാത്മക പരിഹാരം, തുല്യവും പ്രാപ്യവുമായ ലോകത്തിന് പുതിയ കണ്ടെത്തലുകൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഭിന്നശേഷി സൗഹൃദ കേരളം കെട്ടിപ്പടുക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ലോക ഭിന്നശേഷി ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ സാമൂഹ്യനിധി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം ഉണർവ് 2022 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഭിന്നശേഷി ക്ഷേമ മേഖലയിൽ മികച്ച സേവനത്തിന് നാഷണൽ സർവീസ് സ്കീമിന് സഹചാരി അവാർഡും പഠനത്തിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിജയമൃതം പുരസ്കാരവും സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പിലെ ക്ഷേമ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിയുള്ളവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനമേളയും നടന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ഭിന്നശേഷി ദിനാചരണ പരിപാടികൾ ഇന്ന് തിരൂരിൽ സംഘടിപ്പിക്കും. വൈകിട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷി സഹൃദയ സംഗമം, പുരസ്കാര വിതരണം, പ്രദർശനം, സംഗീത വിരുന്ന് തുടങ്ങി വിവിധ കലാപരിപാടികൾ ഇതോടനുബന്ധിച്ച് നടക്കും. രാവിലെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കോഴിക്കോടിന്റെ ഒരു മാസത്തെ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹ്യ ബോധവൽക്കരണത്തിനായി സംഘടിപ്പിക്കുന്ന ബിഗ് ക്യാൻവാസ് മാനാഞ്ചിറ പരിസരത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് SSK ആവിഷ്കരിക്കുന്നത്. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും നടത്തുന്ന പ്രത്യേക അസംബ്ലിയോടെയാണ് പരിപാടിയുടെ തുടക്കം. ഭിന്നശേഷിക്കാരുടെ ജീവിതം, അവകാശങ്ങൾ, നിയമങ്ങൾ എന്നിവയിലൂന്നിയാണ് സ്പെഷ്യൽ അസംബ്ലി നടത്തുക. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷം നാളെ വിശാഖപട്ടണത്ത് നടക്കും. നാവികസേന രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളെ അനുസ്മരിക്കാനും ഇന്ത്യ-പാക് യുദ്ധകാലത്തെ ഓപ്പറേഷൻ ട്രൈഡന്റ് വിജയത്തിന്റെ ഓർമ്മയ്ക്കുമായാണ് December 4 നാവികസേനാ ദിനമായി ആചരിക്കുന്നത്. നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 1500 കിലോമീറ്റർ മാരത്തൺ പൂർത്തിയാക്കിയവരെ ന്യൂഡൽഹിയിൽ സ്വീകരിച്ചു. നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ, ഉപമേധാവി വൈസ് അഡ്മിറൽ എസ് എൻ ഗോർമേദേ, ബാഡ്മിന്റൺ താരം PV സിന്ധു എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദിന്റെ ജന്മവാർഷികത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മനോബലവും വിദ്യാസമ്പന്നതയും കൈമുതലാക്കിയ ഐതിഹാസിക നായകനായിരുന്നു ഡോക്ടർ രാജേന്ദ്രപ്രസാദെന്നും രാജ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന് ഭാവി അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ അനുസ്മരിച്ചു. ഡോക്ടർ രാജേന്ദ്രപ്രസാദ് സ്മാരക വാർഷിക പ്രഭാഷണം ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് പ്രഭാഷണം നടത്തുന്നത്.
ഡോക്ടർ രാജേന്ദ്രപ്രസാദിന്റെ ഓർമ്മയ്ക്കായാണ് ആകാശവാണി എല്ലാ വർഷവും പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. ട്വിറ്ററിൽ @AIR News അലേർട്സിലും ന്യൂസ് ഓൺ എയർ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പ്രഭാഷണം കേൾക്കാം. ഗുജറാത്ത് നിയമസഭയിലേക്ക് രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും. 14 ജില്ലകളിലെ 93 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ ജയിലുകളിൽ നടപ്പാക്കിയ കാലാനുസൃത മാറ്റങ്ങളിലൂടെ ജയിലിനെക്കുറിച്ച് സങ്കല്പം മാറ്റാൻ സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജയിൽ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിനെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആധുനിക ജയിൽ സംവിധാനത്തിൽ മാനസാന്തരത്തിനും പുനരധിവാസത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി മനഃശാസ്ത്രപരമായ തെറ്റുതിരുത്തലിന് അവസരമൊരുക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനവും നൽകി വരുന്നു. ജയിലുകളിൽ അന്തേവാസികൾ തെറ്റ് ആവർത്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഖത്തർ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ രാത്രി 8:30 നെതർലാൻഡ്സ് അമേരിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:00 അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലാണ് രണ്ടാം മത്സരം. ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരായാണ് നെതർലാൻഡ്സ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഗ്രൂപ്പ് ബിയിൽ രണ്ടാമതാണ് അമേരിക്ക. ഇരു ടീമുകളും മുൻപ് 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ നെതർലൻഡ്സിനായിരുന്നു ജയം. ഈ ഡച്ച് പ്രതാപത്തിന് അമേരിക്ക തടയിടുമോ എന്ന് ഇന്നറിയാം. ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയ ശേഷം ഫോമിലായ അർജന്റീന ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് പ്രീ ക്വാർട്ടറിൽ ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടുന്നത്. 3 മത്സരങ്ങളിലായി 5 ഗോൾ മാത്രമാണ് അർജന്റീന നേടിയത്. ടീമിന്റെ ശക്തിയായ ലയണൽ മെസ്സിയുടെ 1000-ാമത്തെ മത്സരമാണ് ഇന്നത്തേത്. ഓസ്ട്രേലിയ 16 വർഷത്തിനു ശേഷമാണ് പ്രീ ക്വാർട്ടറിൽ കളിക്കുന്നത്. മുൻപ് 2 തവണ ഏറ്റുമുട്ടിയപ്പോഴും അർജന്റീനയ്ക്കായിരുന്നു വിജയം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് കുതിപ്പ് തുടങ്ങി. 25 സ്വർണവുമായാണ് പാലക്കാട് മുന്നിലെത്തിയത്. 13 സ്വർണവുമായി കോട്ടയം രണ്ടാം സ്ഥാനത്തും 12 സ്വർണവുമായി എറണാകുളം മൂന്നാം സ്ഥാനത്തുമാണ്. 10 ഇനങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. 3000 മീറ്റർ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ കല്ലടി സ്കൂളിലെ മുഹമ്മദ് മഷൂദാണ് ആദ്യ സ്വർണം കരസ്ഥമാക്കിയത്. 3000 മീറ്റർ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ കോട്ടയത്തെ ദേവിക ബെന്നും സ്വർണം സ്വന്തമാക്കി. ചൊവ്വാഴ്ച സമാപിക്കുന്ന മേളയിൽ 2737 കായിക താരങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ചന്ദ്രശേഖർ നായർ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയങ്ങളിൽ രാത്രിയിലും പകലുമായി 98 ഇനങ്ങളിലാണ് മത്സരം. വൈകിട്ട് മുഖ്യമന്ത്രി മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ATK മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന തെങ്ങ് കൃഷി മേഖലകളിൽ നിലനിൽക്കുന്ന ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ മറികടക്കുന്നതിനും മികച്ച വിപണി കണ്ടെത്തുന്നതിനും കേന്ദ്രം നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ പറഞ്ഞു. 2 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെത്തിയതായിരുന്നു അവർ. കവരത്തി ദ്വീപിലെ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃഷി വിജ്ഞാൻ കേന്ദ്രം എന്നിവ കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു. വിഴിഞ്ഞം സമരം ഹൈജാക്ക് ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി ആന്റണി രാജു കുറ്റപ്പെടുത്തി. വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികളാണെന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രിയും അഭിപ്രായപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഗുരുവായൂർ ഏകാദശി ഇന്നും നാളെയും. ഇത്തവണ ഏകാദശി 2 ദിവസമായി ആചരിക്കുന്നതിനാൽ ഗുരുവായൂരിൽ പൂജകളിലും ചടങ്ങുകളിലും വ്യത്യാസമുണ്ട്. ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് പ്രസാദ ഊട്ടും 2 ദിവസങ്ങളിലും നടക്കും. സാധാരണ സ്വർണ്ണക്കോലം എഴുന്നള്ളത്ത് 4 ദിവസമാണ് ഉണ്ടാവുക. ഇത്തവണ 5 ദിവസം സ്വർണ്ണക്കോലം എഴുന്നള്ളത്തുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായ തൃശൂർ വരന്തരപ്പള്ളി നടമ്പാടം കള്ളച്ചിത്ര ആദിവാസി കോളനിയിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് ഉടൻ അനുമതി നൽകുമെന്ന് പാലപ്പള്ളി റേഞ്ച് ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ വനം വകുപ്പ് ജീവനക്കാർ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് ദേശീയ പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ ഒരുക്കാനും അവരെ മുഖ്യധാരയിലെത്തിക്കാനും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷം നാളെ വിശാഖപട്ടണത്ത്. സംസ്ഥാനത്തെ ജയിലുകളിൽ നടപ്പാക്കിയ കാലാനുസൃത മാറ്റത്തിലൂടെ ജയിലിനെക്കുറിച്ച് സങ്കല്പം മാറ്റാൻ സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ രാത്രി 8:00 നെതർലാൻഡ്സ് അമേരിക്കയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് കുതിപ്പ് തുടങ്ങി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.